കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിപിടി സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ചൊവ്വാഴ്ച വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്ന് LDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പര്യടനം ഈ നിയോജക മണ്ഡലത്തിൽ 5-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മണ്ഡലത്തിനകത്ത് നടക്കാൻ പോവുകയാണ്. രാവിലെ 9 മണിക്ക് ശാന്തിനഗറിൽ നിന്നാരംഭിച്ച് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് അന്ന് വൈകുന്നേരം 5-ാം തീയതി വൈകുന്നേരം കാപ്പിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയോടുകൂടി പര്യടനം സമാപിക്കും. ആ റാലിയിൽ CPIയുടെ സംസ്ഥാന നേതാവ് കൂടിയായ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ആ റാലിയിൽ പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആരും ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ആ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം UDFനാണ്. UDFൻ്റെ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ തൊട്ട് അടുത്ത് നടക്കാൻ പോകുന്ന റായ്ബറേലിയിലും നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഈ വയനാട്ടിലേക്ക് വന്നത്. അങ്ങനെ അനാഥമാക്കപ്പെട്ടു എന്ന് മാത്രവുമല്ല, നാളിതുവരെ ജയിച്ചുപോയ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് സാധ്യമായ ഒരു വികസന പ്രവർത്തനവും നടപ്പാക്കാത്ത, വികസനത്തിൻ്റെ കാര്യത്തിൽ അന്യ തൊട്ടപ്പുറത്തുള്ള മണ്ഡലങ്ങളിലേക്ക് കൊതിയോടെ നോക്കുന്ന ഒരവസ്ഥയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചു. വയനാട്ടിലുണ്ടായ ദാരുണമായ ഉരുൾപൊട്ടലും അതിൻ്റെ ഭാഗമായി ഉണ്ടായുള്ള മനുഷ്യനാശം, കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വത്ത് നഷ്ടപ്പെട്ടു, 100 കണക്കിന് മനുഷ്യരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, കൂടും വീടും നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കേരളം സർക്കാരിനോടൊപ്പം ജനങ്ങളാകെ കൈകോർത്തുകൊണ്ട് നമുക്ക് അസാമാന്യമായ പിന്നെ പാടവത്തോടുകൂടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായി. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ചെയ്തു കൊടുത്തതുപോലെ ഈ കേരളത്തിലെ ഇത്തരമൊരു ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകാതിരുന്നിട്ടും അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഈ മണ്ഡലത്തിലെ വോട്ട് വാങ്ങി ജയിച്ചു പോയ ഒരു ജനപ്രതിനിധിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. രാവിലെ 9-ന് വാണിയമ്പലം ശാന്തിനഗറിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം രാത്രി 7 മണിക്ക് കാപ്പിൽ സമാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് 6-ന് വൈകിട്ട് 5 മണിക്ക് എടവണ്ണയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും. കുടുംബയോഗങ്ങളിൽ മന്ത്രി GR അനിൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, VR സുനിൽകുമാർ MLA, LDF നേതാക്കളായ അജിത് കൊളാടി, VP സാനു, P മുഹമ്മദ് റസാഖ്, N കണ്ണൻ, S വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ B മുഹമ്മദ് റസാഖ്, PT ഷറഫുദ്ദീൻ, J ക്ലീറ്റസ്, കണ്ണിയൻ കരീം, നീലാംബ്ര ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ്ണ സമ്മാനം.